ഇതിൻ്റെ ഒക്കെ ഫലമായിട്ട് ധാരാളം ശ്വേതരക്താണുക്കൾ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും ആ ഭാഗം വീർത്തു വരികയും ചെയ്യും. ഇങ്ങനെ ആ ശരീരഭാഗം വീർത്തു വരുന്ന ഈ പ്രക്രിയയാണ് വീങ്ങൽ പ്രതികരണം. ഇങ്ങനെ ശ്വേതരക്താണുക്കൾ എത്തിക്കഴിയുമ്പോൾ നാം മുമ്പ് കണ്ടതുപോലെ ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയയിലൂടെ ഈ ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഈ മുറിവുകളിലൂടെ ധാരാളം രക്തം വാർന്നു പോകാനിടയുണ്ട്. അങ്ങനെ രക്തം വാർന്നു പോകുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ ദോഷകരമാണ്. ഇത്തരത്തിൽ രക്ത വാർച്ച തടയാൻ വേണ്ടി ശരീരം നടത്തുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് രക്തം കട്ട പിടിക്കൽ. പലതരത്തിൽ രക്തം ഒഴുക്ക് തടയുന്ന രീതികൾ ശരീരത്തിനുണ്ട്. രക്തക്കുഴലുകളുടെ വ്യാസം കുറയ്ക്കുക, പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്ന രക്താണുക്കൾ കൊണ്ട് പ്ലഗ് ചെയ്യിക്കുന്ന പരിപാടി, അതുപോലെ തന്നെ ചില രാസപ്രവർത്തനങ്ങൾ നടത്തി രക്തക്കട്ടകൾ രൂപപ്പെടുത്തി മുറിവ് അടയ്ക്കുന്ന രീതി, ഇവയൊക്കെ ശരീരത്തിലെ രക്തപ്രവാഹം അല്ലെ രക്തവാർച്ച തടയാനുള്ള സംവിധാനങ്ങളാണ്. മുറിവുണ്ടായിക്കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന പ്രവർത്തനം ഒരു ഫ്ലോചാർട്ട് പോലെ നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. പ്രോത്രോംബിൻ എന്ന പദാർത്ഥം, ഇത് പ്ലേറ്റ്ലെറ്റുകളിൽ നിന്നും രൂപപ്പെടുന്ന ഒരു പദാർത്ഥമാണ്. മുറിവുണ്ടാകുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റുകളിൽ നിന്നും പ്രോത്രോംബിൻ രൂപപ്പെടുന്നു. ഈ പ്രോത്രോംബിൻ മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളിൽ നിന്നും പ്രോത്രോംബിൻ ത്രോംബിനായി രൂപപ്പെടുന്നു. ഈ ത്രോംബിൻ രക്തത്തിൽ തന്നെയുള്ള ഫൈബ്രിനോജനുമായി ചേർന്ന് ഫൈബ്രിൻ നാരുകൾ രൂപപ്പെടുന്നു. ഈ ഫൈബ്രിൻ നാരുകൾ വലക്കണ്ണുകൾ പോലെ ഉള്ള ചില ഘടനകൾ രൂപപ്പെടുത്തുകയും ഈ വലക്കണ്ണുകളിൽ രക്താണുക്കൾ അടിഞ്ഞുകൂടി രക്തക്കട്ട രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ രക്തക്കട്ട രൂപപ്പെട്ട് കഴിയുമ്പോൾ അതുവഴിയുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്നു. ഇനി ശരീരത്തിനുള്ളിലെത്തിയ രോഗാണുക്കളെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ശരീരത്തിലെ ശ്വേതരക്താണുക്കളിലെ പ്രധാനപ്പെട്ട ഒരു ഇനമായ ലിംഫോസൈറ്റുകൾ വഴിയുള്ള പ്രവർത്തനമാണ്. ഉള്ളിലേക്ക് എത്തുന്ന രോഗാണുവിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ വളരെ വേഗം തിരിച്ചറിഞ്ഞ് അവയുടെ രാസഘടന മനസ്സിലാക്കി അവയ്ക്കെതിരെ ഏറ്റവും സവിശേഷമായ പ്രതിരോധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക അല്ലെ പ്രതിരോധ പ്രവർത്തനം നിർവഹിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ലിംഫോസൈറ്റുകൾ നിർവഹിക്കുന്നത്. മുഖ്യമായും രണ്ടു തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട്, ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ഇവ രണ്ടും ഘടനയിലും പ്രവർത്തന രീതിയിലുമൊക്കെ അതുപോലെ ഇവ രൂപപ്പെടുന്ന രീതിയിലുമൊക്കെ ചില വ്യത്യാസങ്ങൾ ഇവയ്ക്കുണ്ടെങ്കിലും ഇവ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ശരീരത്തിലെ രോഗപ്രതിരോധം സാധ്യമാക്കുന്നത്. ശരീരത്തിനു വെളിയിൽ നിന്നും കടന്നു വരുന്ന ഏതൊരു അന്യവസ്തുവിനെയും രോഗാണുക്കളെയെല്ലാം നമുക്ക് ആൻറ്റിജനുകൾ എന്ന് പേര് വിളിക്കാം. ഇത്തരത്തിലുള്ള ആൻറ്റിജനുകൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ആൻറ്റിജനുകളുടെ രാസഘടന മനസ്സിലാക്കിക്കൊണ്ട് ഈ ലിംഫോസൈറ്റുകൾ, പ്രത്യേകിച്ചും ബി ലിംഫോസൈറ്റുകൾ, അവയ്ക്കെതിരെ കടന്നു വന്ന രോഗാണുവിനെതിരെ ചില പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ആൻറ്റിജന് എതിരായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട പദാർത്ഥങ്ങളെ ആൻറ്റിബോഡികൾ എന്നാണ് വിളിക്കുന്നത്. ഈ ആൻറ്റിബോഡികളുടെ സാന്നിധ്യം രോഗാണുവിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റുകൾ നേരിട്ട് ഈ രോഗാണുക്കളെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ പ്രതിരോധ പ്രവർത്തനം നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രക്താണുക്കളുമായി ബന്ധിപ്പിച്ച് ശരീരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം. വളരെ കൂടുതൽ രോഗാണുക്കൾ കൂട്ടമായി ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ, ചുറ്റുപാടുകളിൽ രോഗാണുക്കളുടെ സാന്നിധ്യം വളരെയധികം പെരുകിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ,
വളരെ കൂടുതൽ രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിച്ചെന്ന് വരാം. കൂട്ടമായി ഇത്തരത്തിൽ രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിച്ചാൽ ശരീരത്തിൻ്റെ ഈ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ ഫലപ്രദമായി നേരിടുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ ഈ രോഗാണുക്കളെ നേരിടാനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി തന്നെ ശരീരത്തിലേക്ക് നൽകി വീണ്ടും ഒരിക്കൽ കൂടി ഈ രോഗാണുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന അവസരത്തിൽ അവയെ നേരിടാനുള്ള ക്രമീകരണങ്ങൾ മുൻകൂട്ടി സജ്ജീകരിക്കാനായിട്ട് ഇന്ന് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ വാക്സിനുകൾ എന്ന് വിളിക്കുന്നത്. എഡ്വേർഡ് ജെന്നറും ലൂയി പാസ്റ്ററുമൊക്കെ നടത്തിയ നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെയാണ് ആദ്യകാല വാക്സിനുകൾ രൂപപ്പെട്ടത്. പിന്നീട് ഈ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഒട്ടേറെ രോഗാണുക്കൾക്കെതിരെ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വാക്സിനുകൾ നിലവിലുണ്ട്. ഈ വാക്സിനുകളിൽ മിക്കതും തന്നെ നമ്മുടെയൊക്കെ ശരീരത്തിൽ പ്രയോഗിച്ചിട്ടുള്ളവയാവാം. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഇത്തരം വാക്സിനുകൾ നൽകേണ്ടതുണ്ട്. അത് രക്ഷകർത്താക്കളുടെ ചുമതലയാണ്, സമൂഹത്തിൻ്റെ ചുമതലയാണ്. എങ്കിൽ മാത്രമേ ഈ വാക്സിനുകളൊക്കെ സ്വീകരിച്ചാൽ മാത്രമേ ഈ രോഗാണുക്കൾക്കെതിരെ ഫലപ്രദമായി പ്രതികരിക്കാൻ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഴിയൂ. നമുക്ക് ഈ വാക്സിനുകളെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്ഷയരോഗത്തിനെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു വാക്സിനാണ് BCG. കുഞ്ഞ് ജനിച്ച് അധികം വൈകാതെ തന്നെ ഇത്തരത്തിലൊരു വാക്സിൻ നൽകി വരുന്നു. മറ്റൊന്ന് പോളിയോ വാക്സിനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൾസ് പോളിയോ തുടങ്ങിയ ചില പരിപാടികളെപ്പറ്റി. വായിലൂടെ തുള്ളി മരുന്നായി നൽകുന്ന ഒരു വാക്സിനാണ് പോളിയോ വാക്സിൻ. അതുകൊണ്ട് തന്നെ അതിന് OPV അഥവാ ഓറൽ പോളിയോ വാക്സിൻ എന്ന് വിളിക്കാറുണ്ട്. കരൾ വീക്കം എന്ന രോഗത്തിനെതിരെ പലതരത്തിലുള്ള വാക്സിനുകൾ, അവയെല്ലാം ഹെപ്പറ്റൈറ്റിസ് വാക്സിനുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള പല വാക്സിനുകളും ഇപ്പോൾ നിലവിലുണ്ട്. മുണ്ടിന്